സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ലെങ്കിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് മാനസ ഗുഡ് മോർണിംഗ് മഴ ഉണ്ടാകും വരും ദിവസങ്ങളിൽ എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പക്ഷേ ഇന്ന് മുന്നറിയിപ്പുകളൊന്നും ഇല്ല അത് നാളെ പക്ഷെ മഴ തുടരാനുള്ള സാഹചര്യവും പ്രവചിക്കുന്നുണ്ട് എന്താണ് ഇതിൽ കൂടുതലായി വ്യക്തമാകുന്നത് തീർച്ചയായും പ്രിയ പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് ഒന്നും തന്നെയില്ല അതോടൊപ്പം തന്നെ നാളെ മുതൽ മഴയ്ക്ക് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിലായി അറിയിച്ച മുന്നറിയിപ്പിൽ വ്യക്തമാകുന്നത് നാളെയോടുകൂടി സംസ്ഥാനത്തെ ശക്തമായ മഴ വീണ്ടും സജീവമാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് നാളെയും മറ്റന്നാളും വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ വിവിധ ജില്ലകളിലായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ഒരു ജില്ലയിലും യെല്ലോ അലർട്ട് ഇല്ല എങ്കിൽ കൂടിയും ചിലയിടങ്ങളിൽ നേരിട്ട് രീതിയിലുള്ള മഴ ലഭിച്ചേക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ഏഴ് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചത് അതായത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ആലപ്പുഴ എറണാകുളം ജില്ലകളിലായിരിക്കും ഇത്തരത്തിൽ നേരിയ മഴയ്ക്ക് സാധ്യത എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ശക്തമായ മഴ തന്നെയായിരിക്കും നാളെ മുതൽ തുടങ്ങുക എന്നാണ് അറിയിച്ചത് നാളെയുള്ള അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് നിലനിൽക്കുന്നത് ഒപ്പം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മോശം കാലാവസ്ഥയാണ് കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരള തീരത്ത് ഇതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ആണ് തീരദേശത്തുള്ളവർ ജാഗ്രത തുടരണമെന്നും അതോടൊപ്പം തന്നെ മത്സ്യബന്ധന വിലക്ക് തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം ഈ ഓഗസ്റ്റ് മാസം അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസങ്ങളിൽ വലിയ രീതിയിലുള്ള മഴ കനക്കുമെന്ന സാധ്യതയും കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്